ഹരിയും എല്ലാവർക്കും ധർമ്മ സംവാദത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ധർമ്മത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങി വെച്ചുവെങ്കിലും ആ ധർമ്മത്തെ കൂടുതൽ അറിയേണ്ടതുണ്ട് എന്നുള്ള ഒരഭിപ്രായം കൂടെ പറയേണ്ടായി, ആവശ്യപ്പെടേണ്ടായി. അപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇന്നലെ കൂടുതൽ, അതിനൊരു എന്താണ് നമ്മുടെ ഉപനിഷത് ശാസ്ത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ധർമ്മശബ്ദത്തിന് ധർമ്മത്തെ ബ്രഹ്മമാണ് ധർമ്മം എന്ന് നമ്മൾ ഇന്നലെ കാണേണ്ടായി. അതിന് എങ്ങനെയാണ് അത് വരുന്നത് ഈ ശബ്ദശാസ്ത്രത്തിൽ? അപ്പോൾ ധർമ്മത്തിൻ്റെ നിരുക്തങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് ശ്രദ്ധിക്കാം. ഒന്ന്, ധരതി വിശ്വം ഇതി ധർമ്മ എന്നാണ്. ധരതി വിശ്വം ഇതി ധർമ്മ, വിശ്വത്തെ ധരിക്കുന്നത് ഏതാണോ അതുകൊണ്ട് ഇതിന് ധർമ്മം. അപ്പോൾ വിശ്വം ധരതി ഇതി ധർമ്മ എന്ന നിലയിലാണ് ബ്രഹ്മം ധർമ്മത്തിൻ്റെ ആത്യന്തികമായ ധർമ്മം എന്നത് ബ്രഹ്മമാണ് എന്ന് ആചാര്യന്മാരും ധർമ്മശാസ്ത്രത്തിലും പറയുന്നത്. എന്താണ് ധരതി വിശ്വം ഇതി? അപ്പോൾ വിശ്വത്തെ ധരിച്ചിരിക്കുന്നു, യാതൊന്നിനെയാണോ യാതൊന്നിനാൽ ധരിക്കപ്പെട്ടതാണോ ഈ വിശ്വം, അതുകൊണ്ട് അതിന് ധർമ്മം, ധർമ്മത്തിൻ്റെ നിർവചനമാണ് അത്. അപ്പോൾ ബ്രഹ്മം എന്നത് ആ ഗണത്തിലാണ് വരുന്നത്. രണ്ടാമത് പറയുന്നത്, ദ്രിയതേ ലോകോ അനേന ഇതി ധർമ്മ. ദ്രിയതേ ലോകോ അനേന ഇതി ധർമ്മ. എന്താണ്? ലോകം ഇതിനാൽ നിലനിർത്തപ്പെടുന്നു. അപ്പോൾ ലോകം ഇതിനാലാണ് നിലനിൽക്കപ്പെടുന്നത് എന്ന് പറയുമ്പോഴേക്കും ആ ധർമ്മം മൂല്യങ്ങളിലേക്ക് അത് കടന്നു വരികയായി. അതുകൊണ്ടാണ് ഈ ശങ്കര ഭഗവത്പാദര് ധർമ്മശബ്ദത്തെ ധർമ്മക്ഷേത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗീത ആരംഭിക്കുന്നത്. അപ്പോൾ ആചാര്യസ്വാമികൾ ധർമ്മശബ്ദത്തിനവിടെ ഭാഷ്യം ചമയ്ക്കുന്ന സമയത്ത് കൊടുക്കുന്ന നിർവചനം, സാക്ഷാത് പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു എന്നാണ്. അപ്പോൾ പ്രാണികളുടെ, പ്രാണി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, പല ശബ്ദങ്ങളും നമ്മളെ സംബന്ധിച്ച്, മലയാളത്തിൽ മലയാളികളെ സംബന്ധിച്ച് അത് വേറൊരു അർത്ഥത്തെയാണ് സൂചിപ്പിക്കുക. പക്ഷേ പ്രത്യേകിച്ച് ഇത്തരം ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ വരുന്ന ഇത്തരം ശബ്ദങ്ങൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അപ്പോഴേ അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആചാര്യസ്വാമികൾ പ്രാണിനാം, പ്രാണിനാം എന്നുള്ളത് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ മാത്രമല്ല നമുക്കല്ലാതെയും കാണാം, നോക്കാം നമുക്ക്. അപ്പോൾ പ്രാണിനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണനെ ധരിച്ചിട്ടുള്ള, പ്രാണധാരണം നടത്തിയിട്ടുള്ളത് ആരൊക്കെയാണോ, അപ്പോൾ സകല ജീവജാലങ്ങളും പ്രാണികളാണ്. പക്ഷേ നമ്മൾ മലയാളത്തിൽ പ്രാണി എന്ന് പറയുന്നത് എന്താണ്, ഈ ഇഴയുന്ന പാറ്റ ആ ഗണത്തിലൊക്കെ പെടുന്നതിനെയാണ് നമ്മൾ പ്രാണി എന്ന് പറയുക. അപ്പോൾ പ്രാണിനാം എന്ന് പറയുമ്പോൾ പ്രാണനെ ധരിച്ചിട്ടുള്ള. ഇപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ 15-ാം അധ്യായത്തിൽ ഒരു ശ്ലോകമുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുർവിധം എന്ന് പറയും. ഞാൻ സകല പ്രാണികളിലെയും പ്രാണനായി ധരിച്ചുകൊണ്ട്, പ്രാണനിലൂടെ ഞാനാണ് പ്രാണൻ, ആ പഞ്ചപ്രാണന്മാരെക്കുറിച്ച് ഭഗവാൻ ഗീതയിൽ പറയും. അഹം വൈശ്വാനരനായിട്ട് ഞാൻ പ്രാണൻ, എന്താ പറയുക, വൈശ്വാനരൻ വിശപ്പാകുന്ന അഗ്നിയായി പ്രാണധാരണം നടത്തിയിട്ടുള്ളവരിൽ ഞാൻ അങ്ങനെ നിലകൊള്ളുന്നു. അഹം വൈശ്വാനരോ ഭൂത്വ, വൈശ്വാനരനായി ഭവിച്ച് പ്രാണിനാം ദേഹമാശ്രിത, പ്രാണികളുടെ, സകല പ്രാണികളുടെയും ദേഹത്തെ ആശ്രയിച്ച് ഞാൻ നിലകൊള്ളുന്നു എന്ന് പറയുന്നിടത്ത് പ്രാണി ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശാസ്ത്രത്തിൽ, ഈ വേദാന്ത ശാസ്ത്രത്തിൽ പ്രാണി, ജന്തു, ജന്തു എന്നതും മലയാളത്തിൽ നമ്മൾ ജന്തു എന്ന് പറയുമ്പം ഒരു നെഗറ്റീവായിട്ടാണ് പറയുക. ജന്തു എന്നത് മനുഷ്യനെയും സകല ജീവജാലങ്ങളെയും സംബന്ധിച്ച് പറയുന്നതാണ് ജന്തു എന്നത്. ഇപ്പോൾ വിവേക ചൂടാമണി ആരംഭിക്കുമ്പം ആചാര്യസ്വാമികൾ പറയും, ജന്തുനാം നരജന്മ ദുർലഭം, ജന്തുക്കളിൽ മനുഷ്യൻ എന്നത് ഒരു ശ്രേഷ്ഠമായ ജന്മമാണ് എന്ന്. അപ്പം ജന്തവഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെട്ടു എന്ന് പറയും, ജന്തുക്കൾ എന്ന്. അപ്പോൾ ഇവിടെ പ്രാണി എന്ന് പറയുമ്പോൾ സകല പ്രാണനെ ധരിച്ചിട്ടുള്ള. അപ്പോൾ പ്രാണിനാം അഭ്യുദയ നിശ്രേയസ ഹേതു, അവരുടെ ശ്രേയസ്സിന് ആത്യന്തികമായ, എന്താ, ശ്രേയസ്കരമായിട്ടുള്ളതിന് ഉതകുന്നതേതോ അതാണ് ധർമ്മം എന്ന് പറയുക. അപ്പോൾ അവിടെ
ധർമ്മം എന്ന് പറയുമ്പോൾ മൂല്യങ്ങളുടെ ഗണത്തിലേക്ക് പെടുന്നു. തുടർ അത് ആ അർത്ഥത്തിലാണ് ഇവിടെ ധ്രിയത്തെ ലോകോ അനേന ഇതി ധർമ്മ എന്ന് പറഞ്ഞത്. ഇതുകൊണ്ട് ലോകം നിലനിൽക്കപ്പെടുന്നു. അതുപോലെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ് ധ്രിയതേ ജനൈഹി ഇതി ധർമ്മ. ധ്രിയതേ ജനങ്ങളാൽ അതെന്താണ് ധരിക്കപ്പെടുന്നു, ജനങ്ങൾ ഇതിനെ നിലനിർത്തുന്നു, ജനങ്ങൾ ഇതിനെ നിലനിർത്തുന്നത് കൊണ്ടാണ് ഇതിനെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മം നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇപ്പോൾ വീടുകളിൽ വിദ്യാലയങ്ങളിലൊക്കെ നമ്മളിത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അങ്ങനെ ധർമ്മം കൈമാറ്റം ചെയ്യപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മൂല്യങ്ങളെ നമുക്ക് സന്നിവേശിപ്പിക്കാൻ, മറ്റൊരാളിൽ പ്രചോദിപ്പിക്കാൻ, അതിനനുസൃതമായി കർമ്മങ്ങളെ വാക്കുകളെയൊക്കെ ഒരാൾ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അത് ജനങ്ങളാൽ പരിരക്ഷിക്കപ്പെടുകയാണ്. ഇവിടെ പറയുന്ന ധ്രിയതേ ജനൈഹി ഇതി ധർമ്മ, ജനങ്ങളാൽ ഇത് നിലനിർത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇതിന് ധർമ്മം. പിന്നെ ധാരണാത് ധർമ്മമിത്യാഹു, നമ്മൾ കഴിഞ്ഞ ദിവസം ധാര്യതേ ധാരണാത് ധരിച്ചിരിക്കുന്നു, അവിടെയൊക്കെ എന്താണ് ബ്രഹ്മം എന്ന നിലയിലാണ് ധർമ്മത്തെ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ധർമ്മശബ്ദത്തെ എന്താ ധർമ്മശബ്ദത്തെ സാമാന്യേന ഈ ശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി നമ്മൾ എവിടെയൊക്കെയാണോ ധർമ്മശബ്ദം ഉപയോഗിക്കുന്നത്, അപ്പം നമ്മൾ അതുമായിട്ട് ചേർന്ന് ഇത് ഈ പറഞ്ഞിട്ടുള്ളതിൽ നിന്ന് ഏതാണ് അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ നമ്മുടേതായിട്ടുള്ള യുക്തിയും കൂടെ അനുസരിച്ച്, നമ്മുടെ യുക്തിക്കും കൂടെ ബോധ്യപ്പെടുന്ന വിധത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ നമുക്കത് പൂർണ്ണമായി മനസ്സിലാവാൻ സാധിക്കും. ഒരാൾക്ക് വല്ലതും ധർമ്മം കൊടുക്കണം എന്ന് പറയുമ്പം അവിടെ ബ്രഹ്മത്തെ എടുത്തു കൊടുക്കുക എന്നുള്ളതല്ലല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ രീതിയിൽ സന്ദർഭങ്ങൾക്കനുസൃതമായി ഈ ശബ്ദത്തെ മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. അടുത്തത് നമുക്ക് അടുത്തതിൽ മറ്റ് ശബ്ദങ്ങളെ പരിചയപ്പെടാം.